ഷുഗർ ഉണ്ടെങ്കിൽ ഒരിക്കലും ചെരുപ്പില്ലാണ്ട് ഓടരുത്. ദൈവം എനിക്ക് ഷുഗർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. സാമ്പത്തിക ബാങ്ക് ബാലൻസ് അങ്ങനെയൊന്നും അല്ല. നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. ഈ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞത് ചോദിച്ചാൽ കിട്ടുന്ന സാധനങ്ങളല്ല. ജീവിതത്തിൽ ഒരിക്കലും വരല്ലേ എന്ന് ഓർക്കുന്ന ഒരു അസുഖം എനിക്ക് വന്നായിരുന്നു. കാരണം ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞൊരു അസുഖം ജീവിതത്തിൽ ഒരിക്കലും ആർക്കും വരല്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാരത്തോണിൽ ഞാൻ അവസാന കാലം വരെ ഈ ആരോഗ്യമുള്ളത്തോളം കാലം മാരത്തോണോടി പൂർത്തിയാക്കുന്നതാണ്. ചേച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതെന്താണ് ഇപ്പൊ ഷൂസ് ഇല്ലാണ്ട് ഓർഡർ ചെയ്യുന്നത്? എല്ലാവരും സാധാരണ ഷൂസ് ഇട്ടിട്ടാണല്ലോ ഓടുന്നത്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഷൂസ് ഇല്ലാണ്ട് ഇല്ലാതെ ഓടുക എന്ന് പറഞ്ഞാല്? നമ്മുടെ ഭൂമിക്ക് നിലം കൊടുക്കാതെ എല്ലാ ആൾക്കാര് നടക്കുന്നതും ഓടുന്നതും അല്ല. അപ്പൊ നിലം തൊട്ട് നടക്കുക എന്നുള്ളതാണ് എന്റെ രീതി. ചെരുപ്പുകളോ ഷൂസുകളോ ഇല്ലാതെ നടക്കുന്നതിനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. ആ സമയത്ത് ഷൂസോ ചെരുപ്പോ ഒന്നും ഇല്ലാതെ ഡെയിലി രാവിലെ ഒരു 4 മണിക്ക് സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു 10-11 കിലോമീറ്ററോളം ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇങ്ങനെയുള്ള ആളുകളല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ, എൻ്റെ പേര് ചോറി, റോക്കി ചോറി എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്. കാരണം ഞാൻ റോക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ പേരാണ്. അപ്പൻ്റെ പേര് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത്, റോക്കി ചോറി. എന്നാൽ എല്ലാവരും പറയുന്നത് ചോറിയാണ്. എൻ്റെ പേര് ചോറി എന്നാണ്, പക്ഷേ അത് റോക്കി ചോറി എന്നാക്കി. കാര്യം ഇപ്പോൾ ഓട്ടത്തിൻ്റെ പേരിൽ തന്നെ ഞാൻ ഒരുപാട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇവനെക്കുറിച്ച് എല്ലാവരും ഇപ്പോൾ സപ്പോർട്ടിങ്ങാണ്, കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനൊരു ജീവിതത്തിൽ ഒരിക്കലും വരല്ലേ എന്ന് ഓർക്കുന്ന ഒരു അസുഖം എനിക്ക് വന്നായിരുന്നു. കാരണം ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞൊരു അസുഖം ജീവിതത്തിൽ ഒരിക്കലും ആർക്കും വരല്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാര്യം ആ ഉറക്കമില്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും സൂയിസൈഡ് ചെയ്യാനേ നമുക്ക് തോന്നുള്ളൂ. കാര്യം എപ്പോൾ വേണമെങ്കിലും നമ്മൾ സൂയിസൈഡ് ചെയ്യാം. ഒരാഴ്ച ഉറക്കമില്ലാതെ നിൽക്കാമെങ്കിൽ അത് പിറ്റേ ദിവസം വേണ്ടെടുത്തി പല അന്വേഷിച്ച് പോകും ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഓട്ടം തുടങ്ങിയത്. ഓട്ടം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിൽ തുടങ്ങി 2-3 കിലോമീറ്റർ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കത്തിനാൽ ക്ലിയറായി. പിന്നെ ലാസ്റ്റ് 5 കിലോമീറ്ററായി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്കം കിട്ടി. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് ഞാൻ ഉറങ്ങിക്കൊണ്ട് ഉറക്കം വരും. എനിക്ക് ഉറക്കത്തിനൊരു ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ഒരു സന്ദേശമായിട്ട് ഞാൻ പറയുകയാണ്, ഉറങ്ങണമെങ്കിൽ ഓടുക. ചെരുപ്പില്ലാതെ ഓടാൻ ഞാൻ പറയില്ല. കാര്യം ചെരുപ്പില്ലാണ്ട് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗറുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ആയുർവേദ ഡോക്ടർമാർ എല്ലാവരും പ്രകൃതി ഹിൽസൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ല, സുഖമായിട്ട് ഓട്ടമുണ്ട്, ഉറക്കമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിലം തൊടാതെയുള്ള കാര്യത്തിന് നമുക്കൊരു ഭൂമിയായിട്ടുള്ള എർത്ത് കിട്ടുന്നില്ല. ആ എർത്ത് ഇപ്പോൾ കൂടി കൂട്ടി ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ മാരത്തോണിലും പങ്കെടുക്കുന്നുണ്ട്. 14 കിലോമീറ്റർ സ്റ്റാർട്ടിങ് കൊച്ചിൻ കാർണിവലിൽ ഓടി, അവിടെ നിന്ന് എനിക്ക് ക്യാഷ് പ്രൈസ്, ട്രോഫി, സീനിയർ സിറ്റിസൻ്റെ സമ്മാനം, പിന്നെ പേപ്പറിലാണെങ്കിലും ഒരുപാട് മനോരമക്കാർ എനിക്ക് വേണ്ടിയിട്ട് എഴുതി. പിന്നെ പല രീതിയിലും വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാനിപ്പോൾ ഇത്തിരി ഹിറ്റാണ്. പിന്നെ സൗകര്യം എല്ലാവരും സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും ആഗസ്റ്റ് 15 2-3 എനിക്ക് സ്വീകരണങ്ങളൊക്കെ ഉണ്ടായി. മൊമെൻറ്റോ, പൊന്നാട് അണീക്കല്, കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ഇപ്പോഴും പലയിടത്തും പല ആൾക്കാരും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഇടവക സാന്തോമ്പള്ളി ഇടവകയും പരിപ്പ് ജംഗ്ഷൻ, ഈ സാന്തോമ്പള്ളി ഇടവകയിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു മെമ്മൻറ്റോയും അല്ല സ്വീകരണം പറഞ്ഞിട്ടുണ്ട്, ഒരു ആദരവ്. അത് കൊന്തമാസത്തിലേക്ക് വരുമ്പോൾ, ഒക്ടോബറിൽ കൊന്തമാസം വരുന്നുണ്ട്. അന്ന് ഒരു ഞായറാഴ്ച വിളിച്ച് എന്നെ ആദരിക്കാൻ വേണ്ടി അവരിയിരിക്കുകയാണ്. കാര്യം അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കാര്യം വേറെ ഒന്നല്ല. എല്ലാവരും പറയുന്നത് ചെരുപ്പില്ലാതെ ഓടാനുള്ള കാരണം, ചെരുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് എല്ലാവരും ഒരാളിന് 5 പാര് 6 പാര് ചെരുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ചെരുപ്പ് അങ്ങനെ ഇട്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അത്യാവശ്യം പെണ്ണും ഭാര്യയായിട്ട് എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഷൂ ഇടും. പിന്നെ എനിക്ക് പല ആൾക്കാരും സ്പോൺസറും ചെയ്യുന്നുണ്ട്, ചെരുപ്പില്ലാതെ ഓടയല്ലേ, അതുകൊണ്ട് ചെരുപ്പ് വേണമെന്ന് തോന്നുമ്പോൾ പറയണമെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചി, ഞങ്ങളുടെ അപ്പച്ചൻ കൊച്ചി MLA മാക്സി ഷീബാഡ് റാം, പിന്നെ സീതാരുടെ ഓണർ പേരറിയില്ല, അവരെല്ലാവരും എനിക്ക് ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അവരൊരു സ്വീകരണം പറ്റി, BMC ഹോളിൽ തൊപ്പുംപടിയിൽ ഒരു സ്വീകരണം ഉണ്ടാകുന്നു, മെഡലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിച്ച്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ December 22 വരുമ്പോൾ എനിക്ക് 69 ഞാൻ തിരിയാണ്. 68 വയസ്സ് കഴിഞ്ഞ് 69 വയസ്സിലേക്ക് വരുന്നു. അപ്പോൾ പ്രായം കൊണ്ടാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നത് മെനുവാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം എന്ത് കഴിച്ചിട്ടാണ് താൻ ഇങ്ങനെ ഈ പ്രായത്തിലും ഓടുന്നത്? ഓരോരുത്തർ കരിങ്കയിലും അവിടെ ഇവിടെ ഇരുന്ന് രണ്ടൊക്കെ അടിച്ച് മാറി സ്വീകരിച്ചും വലിച്ച് അങ്ങനെ വീടും വലിച്ച് അങ്ങനെ പോകുന്ന മറ്റുള്ളവർ മിക്കവരും. പക്ഷേ താൻ ഈ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങി? കാര്യം നാളെ പോകാം. നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം ആരോഗ്യമാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യം. പിന്നെ മെനു പറയാനാണെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. 4 മണി 9 കിടക്കും രാത്രി. നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് ഒന്ന് ഫ്രഷായി റെഡി നേരെ വീടിയാണ്. ഓട്ടം ഒരു 12 മിനിറ്റ് നടന്ന് അവിടെ നിന്ന് വാമപ്പ് ചെയ്തിട്ട് നേരെ ഒറ്റ ഓട്ടം ഓടി നേരെ കണ്ണമാലി പള്ളി വന്ന് മാനശ്ശേരി പള്ളി അവിടെ നിന്ന് ഓടി കണ്ണമാലി പള്ളിയിൽ അവിടെ ചെന്ന് തിരിച്ച് അത് മാനശ്ശേരി പള്ളി തിരിച്ച് മാനശ്ശേരി പള്ളി അവിടെ വന്ന് അവിടെ നിന്ന് നേരെ പരിപ്പ് ജംഗ്ഷൻ,
കപ്പങ്ങമുക്ക് പരിപ്പ് ജംഗ്ഷൻ സാന്തോംപള്ളി വഴി അത്തിപ്പുഴ വഴി എൻ്റെ വീട്ടിൽ വന്ന് കയറിഞ്ഞ്. എന്നിട്ട് ഒരു കുപ്പി വെള്ളം, ചെറിയ ഒരു 2-1.5 ലിറ്റർ വെള്ളം ആ സമയത്ത് ഇരുന്നിരിപ്പിൽ അങ്ങനെ കുടിച്ച് അങ്ങനെ തീർക്കും. വെള്ളം നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. ഒരു 5 മിനിറ്റ് നടക്കുന്നൊരു ചായക്കടയുണ്ട്, അവിടം വരെ നടക്കുന്ന കൂട്ടത്തിൽ ഈ 5 വാൾനട്ട് അങ്ങനെ കഴിച്ചിട്ട് നേരെ ചെന്ന് ഒരു ചായ കുടിക്കും. അത് ചായ കുടിക്കുന്ന എനർജിക്ക് വേണ്ടിയായിട്ടുള്ളതിനല്ല, കുറേ പരദൂഷണങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്, കുറേ വിവരങ്ങളറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളറിയാം. കാര്യം നമ്മൾ വൈപ്പം ചവിട്ടി പോണ പോലെ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ചരിത്രം. കാര്യം ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്, ബോട്ടിൽ പോകുന്ന വ്യക്തിയാണ്, ബോട്ടിൻ്റെ മെക്കാനിക്കൽ ഡ്രൈവറാണ്. ഇപ്പം ഞാനതങ്ങോട്ട് ഒഴിവാക്കണേ, വേറെ ഒന്നുമല്ല, എനിക്ക് ഉറക്കം നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ പണി എന്ന് പറഞ്ഞാൽ കാശ് ഇഷ്ടംപോലെ കിട്ടും, പക്ഷേ ഉറക്കം നിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ തൽക്കാലത്തൊക്കെ ആ പണി നിർത്തിയിട്ട് ഞാനിപ്പോൾ മാരത്തോണ എനിക്ക് ഇപ്പോൾ തിളക്കി പിടിച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് മാരത്തോണിൽ ഞാൻ അവസാന കാലം വരെ ഈ ആരോഗ്യമുള്ളിടത്തോളം കാലം മാരത്തോണ ഓടി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കറപ്പായിട്ട് വീട്ടിൽ ഉച്ചക്ക് 1 മണിക്ക് 1.5 മണിക്കുള്ളിൽ എത്തും. എത്തിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. കാര്യം ബോട്ട് പോകാത്തപ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷ എടുത്തത്. അതിപ്പോൾ ഇപ്പോൾ എനിക്ക് ബോട്ടിൻ്റെ കാര്യം വിട്ടേക്കണതുകൊണ്ട് ഞാനിപ്പോൾ മിക്കവാറും ഓട്ടോറിക്ഷ തന്നെയാണ് ഓടുന്നത്. ഉച്ച വരെ ഓടിക്കഴിഞ്ഞാൽ ഉച്ചക്ക് മീനും കൂട്ടി ഒരു ഭക്ഷണം, അത് 1.5 ചോറായിരിക്കും കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിഞ്ഞ് അത് ഉടനെ 2 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് 6 മണിക്ക് വീട്ടിൽ വന്ന് കയറും. രാത്രി ഫ്രൂട്ട്സ് മാത്രം, വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഭക്ഷണമൊന്നുമില്ല. നമ്മുടെ ഒരു ബോഡി, മനുഷ്യൻ്റെ ബോഡി എന്ന് പറയുന്ന അറിവുള്ളവർ പറഞ്ഞേക്കുന്നത് ഉറക്കം മോഷനുമാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ അവൻ്റെ ബോഡി ഫിറ്റല്ലെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതിൽ നിന്നുള്ളൊരു അറിവാണ് ഇങ്ങനെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ പോലാണ് ഈ ഡയറ്റിങ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സുഭിക്ഷമായിട്ട് കുഴപ്പമില്ലാണ്ട് കറക്റ്റ് 9 ഉറങ്ങുകയും ചെയ്യും. ഇപ്പോൾ ജനങ്ങൾ, ന്യൂ ജനറേഷൻ പിള്ളേരെന്ന് പറഞ്ഞാൽ കിട്ടുന്ന പൈസ എവിടെയെങ്കിലും ബിവറേജിൽ പോയി അടിക്കുക, എന്നിട്ട് ബിവറേജിൽ പോയി അടിക്കുക, അടിച്ചു കഴിഞ്ഞിട്ട് നേരെ വഴക്ക എന്താ ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ 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 അവരിപ്പോൾ നാർക്കോട്ടിക്കും മയക്കുമരുന്നൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്നൊക്കെ പിന്തിരിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അവർ ഇപ്പോൾ അവർ അങ്ങനെ ആയിപ്പോയ ആൾക്കാർ അത് പിന്തിരിയണം. കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഓട്ടം എക്സസൈസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും തോന്നിയില്ല. വെള്ളം അടിക്കാനോ ഈ മരുന്നുകൾ അടിക്കാനോ അങ്ങനെ ഒന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അധികവും ഈ എക്സസൈസിലേക്ക് തിരിയണം. വ്യായാമം, ആരോഗ്യം, ആരോഗ്യമാണ് നമ്മുടെ ഇത് എന്ന് വെച്ചാൽ ആരോഗ്യമാണ് നമ്മുടെ ജീവിതം നിലനിർത്തുന്നത്. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വെള്ളം പണിക്കത്തിൻ്റെ കാര്യം ഉണ്ടാക്കണമെങ്കിൽ പണിയെടുക്കണം, പണിയെടുക്കണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മാത്രമേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് മുൻ തലമുറ ഇപ്പോൾ ഇനി വരാനുള്ള തലമുറക്കാർ ചെയ്യാൻ ആരോഗ്യം നിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക. അത്രേ എനിക്ക് പറയാനുള്ളത്. എനിക്ക് 2 ആൺപിള്ളേരാണ്. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. എൻ്റെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാവരും പറയുന്ന ഒരു മ്യൂസിയമാണെന്നാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കറൻസി മ്യൂസിയം. കാര്യം എൻ്റെ വണ്ടിയിൽ ഞാൻ അക്വറിയം പിടിപ്പിച്ചിരുന്നു. അക്വറിയം എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റായി. കാര്യം പല സിനിമ ഫീൽഡിലുള്ളവർ എന്നെ വിളിച്ച് ഒരുപാട് അഭിനന്ദിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഓട്ടോറിക്ഷയിലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ല് മുളച്ച് വരുമെന്നാണ് പറയുന്നത്. അത്രയും വൃത്തിയില്ലാതെ സൂക്ഷിച്ചിട്ടാണ് അങ്ങനെ കാണുക. പക്ഷേ എൻ്റെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും പറയുന്നത് ചോറിച്ചേട്ടൻ്റെ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. സമയം പോകുന്നത് അറിയില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അക്വറിയം ഉണ്ടായിരുന്നു, അത് കോവിഡ് വന്നപ്പോൾ എടുത്ത് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ കോവിഡിന് നമുക്കൊരു ഡ്രൈവറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ബാക്കിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷീറ്റ് കംപ്ലീറ്റ് കറൻസി ലാമിനേറ്റ് ചെയ്ത് തയ്ച്ച് പിടിപ്പിച്ചിട്ട് കംപ്ലീറ്റ് ആൾക്കാർക്ക് ഒരു 70-80 രാജ്യത്തിൻ്റെ നോട്ടുകൾ ഫുള്ളും. കാര്യം പറഞ്ഞാൽ ഇതെല്ലാവരും ഓരോരുത്തർ തരുന്നതാണ്. ഞാനൊരു 5 ടണ്ണം ഞാൻ അതിനെ പിടിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അതിൽ ഓരോരുത്തർ ഇങ്ങനെ കയ്യിലുള്ള നോട്ടുകൾ, കാരണം ആൾക്കാർ കയറിക്കാൻ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവർ അങ്ങനെ ഓരോരുത്തരും 1, 2, 1, 2 ഇങ്ങനെ നോട്ട് തരുന്നു തന്നു തന്നു തന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു 40 ഡോളറോളം ഒരേ ഡോളർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിങ്ങനെ തന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ വരുന്ന തരുന്നതനുസരിച്ച് ഞാൻ കയറ്റി. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഫുള്ളും ഒരു മ്യൂസിയം. എല്ലാവരും പറയുന്നത് ഇതൊരു മ്യൂസിയം പോലെ ഉണ്ട് കേട്ടോ, സമയം പോലും അറിയില്ല. പിന്നെ ഓടിച്ച് ഓട്ടോ എന്ന് പറയുന്നത് ടൈം പാസ് മാത്രമാണ്. കാര്യം ഓടി ജീവിക്കാൻ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കാശ് തികയാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് വേറെ ബാധ്യതകളൊന്നും ഇല്ല, അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. ഈ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞത് ചോദിച്ചാൽ കിട്ടുന്ന സാധനങ്ങളല്ല, നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത്. നമ്മുടെ മനസ്സ് എന്ന് ഹിറ്റാവുന്നുവോ അന്ന് നമ്മൾ ലോകം അറിയും. കാര്യം നമുക്കിപ്പോൾ തോന്നിയാണിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഓട്ടം തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടം ഈ മറ്റുള്ളവർ അറിയണമെന്നുള്ള ഓട്ടത്തിനല്ല ഞാനോട്. പക്ഷേ ഓടിത്തുടങ്ങിയപ്പോൾ എന്നെ ആൾക്കാർ കളിയാക്കി. കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ പട്ടി ഓടിച്ചിട്ട് ഓടിയണം, അല്ല തല്ലാൻ ഓടിച്ചിട്ട് ഓടിയണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇട്ട്. ഈ കമൻ്റ് വന്നപ്പോഴാണ് ഞാൻ 4 കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്നത് ഞാൻ 10 ആക്കി. 10 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചിൻ കാർണിവലിൻ്റെ ഓട്ടം മാരത്തോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 14 കിലോമീറ്റർ എങ്ങനെ ഓടുന്നു ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോഴും വാശിയായിരുന്നു. നമുക്ക് എന്തിനും ജീവിതത്തിൻ്റെ ഒരു വാശി വേണം. ഈ വാശി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു എനർജിക്കായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓടി ഓടി അങ്ങനെ വന്നപ്പോൾ 14 കിലോമീറ്റർ ഞാൻ ഡെയിലി ഓടാൻ തുടങ്ങി. ഈ 11 കിലോമീറ്റർ ഓടാൻ കണ്ടുകൊണ്ടാണ് പത്രത്തിലെ റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതിപ്പോൾ
നമുക്ക് ചേട്ടാ ഇതിപ്പോൾ ഇത്രയൊക്കെ ചെരുപ്പില്ലാതെ ചേട്ടൻ ഓടി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ വലുപ്പം അറിയുന്നില്ലെന്ന് എൻ്റെ അടുത്ത് പറയും. ചേട്ടൻ ചേട്ടൻ്റെ വലിപ്പമൊന്നും അറിയില്ലെന്ന് പറയും. ഇപ്പോൾ ആന ചെവി ഇങ്ങനെ പിടിച്ചങ്ങനെ ആനയുടെ പുറയിലിട്ടുള്ള തടി അറിയില്ലെന്നുള്ള പറയുന്ന പോലെ എന്നോട് പറഞ്ഞു ചേട്ടൻ ചേട്ടൻ്റെ വലുപ്പം അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വലുപ്പം അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ശരിയാണ് കാര്യം, ഞാൻ ചെയ്യുന്നത് ഒരുവിധം കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓട്ടം തുടങ്ങി. ഇപ്പോൾ ഇന്നിപ്പോൾ ഡെയിലി 14 കിലോമീറ്റർ ഞാൻ ഒരു മാസം 1.5 മാസമായിട്ട് ഇപ്പോൾ 14 കിലോമീറ്റർ ഓടും. അതിനുമുമ്പ് ഞാൻ 11 കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്രക്കാരും പനരമ്മക്കാർ എഴുതിയത് 15 കിലോമീറ്റർ. പക്ഷേ 15 കിലോമീറ്റർ അന്ന് റെഗുലർ 12-13 കിലോമീറ്ററൊക്കെ ഓടും. കാര്യം ഞാൻ ഒരു അടി പോലും കുറച്ച് ഓടിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓരോ അടി കൂടുതൽ വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത്. കാര്യം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുക, മുന്നിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതല്ലാതെ നമ്മൾ ഇന്ന് ഓടി നാളെ ഓടണം, ഒരു മഴ വരാൻ പോകണം, അല്ലെങ്കിൽ ഒരു പഴ ഓടിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടില്ല, നമ്മൾ പറയും ഇന്ന് വേണ്ട നാളെ പോകാം. പക്ഷേ അതിലൊരു കാര്യമില്ല. കാര്യം നമ്മളെപ്പോഴും ഒരിക്കലും ഞാൻ ഇന്നൊരു ഓട്ടം മഴ കാരണം കൊണ്ട് നിർത്തിയിട്ടില്ല. ഓട്ടം തന്നെയുള്ള നടപ്പാണെങ്കിൽ ഞാനും ഭാര്യയും കൂടി നടക്കുമായിരുന്നു, കൊടയും പിടിച്ച് നടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഇപ്പോൾ എനിക്ക് നമ്മൾ ഇപ്പോൾ എല്ലാവരും പരസ്പരം പറഞ്ഞു തുടങ്ങി, ചോറിച്ചേട്ടൻ ഇപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ പൊക്കി പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്കും ഒരു എനർജിയായി, അങ്ങനെ കേൾക്കാൻ നമുക്കൊരു എനർജിയാകും. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി നമ്മളെല്ലാവരോടും പ്രഖ്യാപിക്കണം പോലെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ആരോഗ്യത്തിലൊക്കെ നടക്കണം. അതാണ് നമ്മളെ ഇപ്പോൾ ഇനിയിപ്പോൾ നാർക്കോട്ടിക്കും അത് ഇതൊക്കെ ആയിട്ട് എല്ലാം പല തരത്തിൽ ഇപ്പോൾ യൂട്യൂബ് മറ്റേ ഇതിൽ ഗൂഗിളിലും അതിലൊക്കെ സെർച്ച് ചെയ്ത് ആൾക്കാർ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അതിൽ നിന്നൊക്കെ ആൾക്കഹോളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക കഴിയുന്നത്. ചിങ്കാർമലിൻ്റെ ഫസ്റ്റ് അടുത്ത 31st ഓട്ടം മിക്കവാറും നടക്കാൻ പോകുന്നത് 21-42 എന്ന് വെച്ചാൽ ഹാഫ് മാരത്തോൺ ഫുൾ മാരത്തോൺ ഹാഫ് മാരത്തോണിൽ പങ്കെടുക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. 21 കിലോമീറ്റർ 21 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 14 കിലോമീറ്റർ ഓടണോണ്ട് എനിക്ക് 24 കിലോമീറ്റർ ഒന്നുമല്ല, നേരിട്ട് ഓടാം. 21 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മാനശ്ശേരിപ്പള്ളി അവിടെ നിന്ന് കണ്ണവാലിപ്പള്ളി പോയി തിരിച്ച് കറങ്ങി കുന്നുംപുറം ഫോർട്ട് കൊച്ചി കുന്നുംപുറം ഓട്ടോസ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് മാനശ്ശേരി വരുമ്പോൾ കറക്റ്റ് 21 കിലോമീറ്റർ ആവും. കാര്യം ഓട്ടോറിക്ഷ ഓടി ഞാൻ മീറ്റർ ഇട്ട് കറക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ആ 21-ൽ കൂടി പങ്കെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വേറെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അതിലും കൂടി പങ്കെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ഇനിയുള്ള ഓട്ടം എന്ന് പറയുക റണ്ണേഴ്സ് ഗ്രൂപ്പിലുള്ളതുകൊണ്ട് പലപ്പോഴും പല ഇഷ്ടംപോലെ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഓട്ടത്തിന് നമ്മളെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഒരെണ്ണം വന്ന ഇപ്പോൾ ഒന്നല്ല പലതും വന്നിട്ടുണ്ട്. ഇപ്പോൾ 22-ാം തീയതി നമ്മുടെ ഖത്തറിൻ്റെ ഓട്ടമുണ്ട്, പിന്നെ കഴിഞ്ഞ ദിവസം ചേർത്തല മാരത്തൺ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം ഇപ്പം അടുത്ത് സെൻറ്റ് തെരേസസിൽ ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഓട്ടങ്ങൾ ഇപ്പോൾ പലതും വരുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടണതുകൊണ്ട് പല എല്ലാത്തിനും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഓട്ടം ഇപ്പോൾ ഒന്നും വിടുന്നില്ല, മാരത്തോൺ ഇപ്പോൾ എല്ലാം സുഖമായിട്ട് ഓടിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഓടുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. കാര്യം ഞാനിപ്പോൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും സ്റ്റേജിലേക്ക് കയറുമ്പോൾ എന്നെ വിളിക്കുന്ന ആൾക്കാർ റോക്കി 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 എന്നും പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വിളിക്കുകയാണ് അതുകൊണ്ട് വലിയ വലിയ ഓപ്പൺ ടീമൊക്കെ വന്നെ പോലെ. പക്ഷേ നമ്മുടെ പേര് ക്ലിക്കായിപ്പോയി, അതുകൊണ്ട് ഈ റോക്കി എന്ന് മാത്രമാണ് ഇപ്പം എന്നെ അറിയുന്നത്. എൻ്റെ ഫാദറിൻ്റെ പേരാണ് റോക്കി, എൻ്റെ പേര് ചോറയെന്നാണ്, എന്നാലും എല്ലാവരും പറയുന്നത് 20 പേരാണെന്നാണ് പറയുന്നത്. മാരത്തോൺ ഓട്ടത്തിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ തന്നെ ആൾക്കാരെല്ലാവരും പല ഫീൽഡിലേക്കും ഫീൽഡിൽ നിന്നൊക്കെ വിളി വന്നു. ചില നമ്മുടെ ഈ അമേരിക്കൻ മലയാളി അസോസിയേഷൻ, അതുപോലെ തന്നെ ആഫ്രിക്കയിലുള്ള കുറേ ഫാമിലീസ്, ഇവരെല്ലാവരും പറയുന്നത് ചേട്ടൻ ചെരുപ്പില്ലാതെ അല്ലേ ഓടുന്നത്, അതുകൊണ്ട് നമുക്കൊരു ദിവസം ഞങ്ങൾ ക്ഷണിച്ച ചേട്ടനിവിടെ എത്തുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ എന്നാലും എനിക്കത് തന്നണം, ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ സിനിമാ ഫീൽഡിലുള്ള പല ആൾക്കാരും എന്നെ വിളിച്ച് അഭിനന്ദിക്കാറുണ്ട്, പല ആൾക്കാരും. പേരെടുത്ത് പറയുന്നില്ല, കാര്യം അത്ര ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നേരെ എവിടെയാണെങ്കിൽ ഇപ്പോൾ റെസിഡൻ്റ് അസോസിയേഷൻ പോലെ സംഘടനകൾ, പിന്നെ ഇപ്പെങ്കിലും ഞാൻ പോയാൽ തന്നെ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചേട്ടനല്ലേ കാലില്ലാണ്ട് ഓടണം, അപ്പോൾ ചെരുപ്പില്ലാണ്ടാണ് പറഞ്ഞത്. പക്ഷേ അതിന് ആൾക്കാർ പറയുന്നത് ചാലില്ലാണ്ട് ഓടണം, അപ്പോൾ അതുവരെ എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വിധത്തിൽ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ നമ്മൾ ഓടുക എന്നുള്ളത് അത് മടിയില്ലാതെ പോകുക എന്നുള്ളത്, ഒരു ദിവസം പോലും വേസ്റ്റ് കളയാതെ ആരോഗ്യത്തിന് സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടെ താങ്ക്സ് ഫോർ വാച്ചിങ്.